ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്വിറ്റർ, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എവിടെ നോക്കിയാലും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ തരംഗമാണ്. ഇൻസ്റ്റഗ്രാം നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും ട്വിറ്റർ നോക്കിയാലും എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഹാംസ്റ്റർ കോമ്പാറ്റേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതിൽ വളരെയധികം ആളുകൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും എന്ന തരത്തിൽ ഹാംസ്റ്റർ കോമ്പാറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ബിറ്റ്കോയിൻ ഇറങ്ങിയ സമയത്ത് ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ ആയിരിക്കും ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള കുറേയധികം റീൽസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള റീൽസുകൾ കണ്ടിട്ട് പല ആളുകളും ഇതിൽ നിന്ന് വളരെ വലിയ റിട്ടേൺസ് കിട്ടും, നിങ്ങൾക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് പോകുന്ന തരത്തിലുള്ള റിട്ടേൺസ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ വളരെ വളരെ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഈ ഒരു എയർ ഡ്രോപ്പിന് കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ മാത്രം ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന 50-60 എയർ ഡ്രോപ്പുകളിലൊന്ന് മാത്രമാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് നല്ല രീതിയിൽ താഴ്ത്തി വെക്കുക. അപ്പം നമുക്കൊരു തരക്കേടില്ലാത്തൊരു എമൗണ്ട് എയർ ഡ്രോപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾ വളരെ വലിയ എമൗണ്ട് ചില ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണുന്നത് മാതിരി എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ്. ഒരു കാര്യം 100% ഷുവറാണ്, ഈ ഒരു പ്രൊജക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇവരുടെ ടീം വമ്പൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അത്രയധികം ആളുകളിലേക്കാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞുള്ള പ്രൊജക്റ്റ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് ഇന്ന് അവർ കുറച്ച് മുന്നിട്ടുള്ള ഒരു ട്വീറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതാണ് ആ ട്വീറ്റ്: ഗുഡ് മോർണിംഗ് ടു 200 മില്യൺ ഹാംസ്റ്റേഴ്സ്. അതായത് ഇപ്പം മൊത്തത്തിലുള്ള ഹാംസ്റ്റർ കോമ്പാറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 200 മില്യൺ എത്തി. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഏകദേശം 20 കോടിയോളം ആളുകളാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്നിട്ടുള്ള നോട്ട് കോയിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ 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 ഇരട്ടി അധികമാണ് നമ്മളുടെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിം കളിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഒരു എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും അധികം ആളുകളിലേക്ക് ആ ഒരു എയർ ഡ്രോപ്പ് ഡൈലൂട്ട് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം എന്തായാലും മൊത്തം എമൗണ്ട് ഇത്ര ആളുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന എയർ ഡ്രോപ്പ് വാല്യൂ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് കൂടുതൽ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിവാർഡ് കുറവായിരിക്കും. അല്ല മറിച്ച് കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് അപ്പം ആവറേജ് എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ എന്തായാലും കൂടിയേനെ. ഇനി നമുക്ക് ഈ ഒരു സംഖ്യ എന്നത് വേൾഡിലെ ടോട്ടൽ പോപ്പുലേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കറണ്ട് വേൾഡ് പോപ്പുലേഷൻ എനിക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 ബില്യൺ ആളുകൾക്ക് മേലെയാണ്, അതായത് 800 കോടി. അപ്പം നമ്മൾ ഈ ഒരു സംഖ്യനെ ഹാംസ്റ്റർ കോമ്പാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ലോകത്തുള്ള മൊത്തത്തിലുള്ള ജനസംഖ്യയിലുള്ള 2.5% ആളുകളും ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് കളിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു 200 മില്യൺ പീപ്പിളിൽ കുറേ എണ്ണം സിബിലായിട്ടും മൾട്ടി അക്കൗണ്ടായിട്ടും അങ്ങനെയൊക്കെ അവർ റിമൂവ് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. എന്നാലും സ്റ്റിൽ ഇറ്റ് ഈസ് എ വെരി വെരി ബിഗ് നമ്പർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വളരെ ലോ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കണോമിക്സിന് വേണ്ടിയിട്ടാണ്. അതായത് എത്രത്തോളം ആയിരിക്കും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോട്ടൽ ടോക്കൺ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അതായത് എയർ ഡ്രോപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പെർസെൻറ്റേജ് ആയിരിക്കും ഇവർ കൊടുക്കാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ ടീം ഇവരുടെ ടീം എത്രത്തോളം ടോക്കൺസ് എടുക്കും എന്നൊക്കെ അനൗൺസ്മെൻറ്റ് വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. സോ ടീമൊക്കെ ഇവരുടെ ടീം ഒരു വളരെ ഭൂരിഭാഗം ടോക്കൺസ് എടുക്കുകയാണെങ്കിലും അതും വളരെ വലിയൊരു നെഗറ്റീവായിരിക്കും. അതല്ല, ബാക്കി നമ്മുടെ നോട്ട് കോയിൻ്റെ ഒക്കെ എയർ ഡ്രോപ്പ് തന്ന പോലെ ഏകദേശം 99% ടോക്കൺസും എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്കാണ് കൊടുത്തതെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയധികം യൂസേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ
വമ്പൻ എക്സ്ചേഞ്ചുകൾ ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് എല്ലാ എക്സ്ചേഞ്ചുകൾക്കും പുതിയ യൂസേഴ്സിനെ വേണം. ഇത്രയധികം പുതിയ യൂസേഴ്സ് വരിക എന്ന് പറയുന്നത് ഏതൊരു എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അവരുടെ എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് വോളിയവും അതുപോലെ അവർക്ക് കൂടുതൽ ഫീസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബൈനാൻസ് ലിസ്റ്റിങ്ങും ഒരു പക്ഷേ പോസിബിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്രത്തോളം ആളുകൾ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു എയർഡ്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ സംബന്ധിച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ ആയിട്ട് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും പറയുന്നു ഗൈസ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ലോ ആക്കി വെക്കുക. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഒരേ എയർഡ്രോപ്പിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒരു 5-10 എണ്ണത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെക്കാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.